ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 16th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം കോവിഡ് വാക്സിനേഷന് സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അടച്ചിട്ടിരുന്ന ആയുർവേദ റിസോർട്ടുകളും സ്പാകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി. ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചു. രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്ക് കൈമാറി. ഐ ലീഗിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പെരുമയും സംസ്കാരവും ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി യുവാക്കളോട് അഭ്യർത്ഥിച്ചു. ഇന്ന് ഇന്റർനെറ്റ് വഴി ലോകം മുഴുവൻ ബന്ധിതമായിരിക്കുന്നെങ്കിലും രാജ്യത്തോടുള്ള നമ്മുടെ പരസ്പര സ്നേഹം വഴി നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. 16th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുമ്പോൾ ബ്രാൻഡ് ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ പ്രവാസികൾക്ക് വലിയ പങ്ക് വഹിക്കാനാവുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 5142 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5325 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59569 സാമ്പിളുകളാണ് പരിശോധിച്ചത്. യുകെയിൽ നിന്ന് വന്ന 3 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചു. 733,000 പേർ ഇതിനകം രോഗമുക്തി നേടി. രാജ്യത്ത് കോവിഡ് പരിശോധനകളുടെ ആകെ എണ്ണം 18 കോടി പിന്നിട്ടു. രോഗമുക്തി നിരക്ക് 96.41% ഉയർന്നു. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും ഇച്ഛാശക്തിയോടെയും ദീർഘവീക്ഷണത്തോടെയും കൃത്യമായ ആസൂത്രണത്തോടെയും അതേസമയം എഞ്ചിനീയറിംഗ് മികവോടെയും വൈറ്റില മേൽപ്പാലം പൂർത്തിയായിരിക്കുക. ഈ പദ്ധതി ശ്ലാഘനീയമായ നിലയിൽ പൂർത്തിയാക്കിയ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനെ ഹാർദമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കട്ടെ. നിറഞ്ഞ സന്തോഷത്തോടെ നാടിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ഫ്ലൈഓവർ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ സി ജയചന്ദ്രൻ. ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് പാലങ്ങളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തെ പ്രതിഫലിക്കുന്നതെന്ന് വീഡിയോ കോൺഫറൻസിലെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. മുടങ്ങിക്കിടന്ന വൈറ്റില പാലത്തിന് ജീവൻ വെച്ചത് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ഗവൺമെന്റ് നേട്ടത്തിൽ അസ്വസ്ഥപ്പെടുന്നവർ ഉണ്ടെന്നും അത്രക്കാരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീതി പീഠത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വരെ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. 152.81 കോടി രൂപ ചെലവഴിച്ചാണ് ഇരു പാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് പണം കണ്ടെത്തിയിട്ടുള്ളത്. മന്ത്രി ജി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി ഡോക്ടർ തോമസ് ഐസക് മുഖ്യാതിഥിയായി. MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചു. MP സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഡൽഹിയിൽ അദ്ദേഹം രാജ്യസഭാധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിന് കൈമാറി. UDF നോമിനിയായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം താൻ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് LDFൽ ചേർന്നതിനെ തുടർന്ന് MP സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2019 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ ഇന്ന് വിതരണം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം മഹാത്മാ അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അവാർഡുകൾ സമ്മാനിക്കും. കഥ, കഥേതരം, രചനാ വിഭാഗങ്ങളിലായി 53 വ്യക്തികൾ അവാർഡുകൾ ഏറ്റുവാങ്ങും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവാർഡ് ജേതാക്കൾക്കും പ്രത്യേക ക്ഷണിതാക്കൾക്കും മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. സംസ്ഥാനം കോവിഡ് വാക്സിനേഷന് സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. സംസ്ഥാനത്തെ 2ാം ഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 46 കേന്ദ്രങ്ങളിലായാണ് ഡ്രൈ റൺ നടന്നത്. ഏറ്റവും അധികം കേന്ദ്രങ്ങളിൽ ഡ്രൈ റൺ നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തപാൽ വോട്ട് സംബന്ധിച്ചും മാർഗനിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു. ഇതനുസരിച്ച് വിശദമായ കർമ്മ പദ്ധതി ഒരാഴ്ചയ്ക്കകം തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കെവിൻ വധക്കേസ് പ്രതി ടിറ്റോ ജെറോമിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് മർദ്ദനമേറ്റ സംഭവത്തിൽ ജയിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. മർദ്ദനത്തിന് ഇരയായ ടിറ്റോയെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിരുന്ന സംസ്ഥാനത്തെ സ്പാകളും ആയുർവേദ റിസോർട്ടുകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. കോവിഡ് നിയന്ത്രണ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കേണ്ടതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ സംസ്ഥാനത്തെ ആദ്യ ഹരിത ജയിലായി പ്രഖ്യാപിച്ചു. ഹരിത ജയിൽ പ്രഖ്യാപനവും ജയിലിനകത്തെ മത്സ്യകൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സംയുക്തമായി നടപ്പാക്കുന്ന ഡി ഡി എം ആർ പിയുടെ വീട്ടിലൊരു വിദ്യാലയം പദ്ധതിക്ക് കീഴിൽ നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടും രക്ഷിതാക്കൾക്കായി തയ്യാറാക്കിയ മാർഗരേഖകളുടെ പ്രകാശനവും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നിർവഹിച്ചു. ലോക്ഡൌൺ കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ തുടർ പരിശീലനം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ആരോഗ്യവകുപ്പിന്റെ കോവിഡ് പ്രതിരോധ നടപടികൾ വിലയിരുത്തുന്നതിനും കേന്ദ്ര സംഘം ജില്ലയിലെത്തി. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. ഇത് രണ്ടാം തവണയാണ് കേന്ദ്ര സംഘം ആലപ്പുഴയിൽ എത്തുന്നത്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി മിൻഹാജ് ആലപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ ആലപ്പുഴ കളക്ടറേറ്റിലെത്തി ആരോഗ്യ റവന്യൂ മൃഗസംരക്ഷണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കളക്ടർ എ അലക്സാണ്ടറും ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് പക്ഷിപ്പനി ബാധിത മേഖലകളിൽ സന്ദർശനത്തിനായി കേന്ദ്ര സംഘം പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷിപ്പനി വരാനുണ്ടായ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് കേന്ദ്ര സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും വിലയിരുത്തും. കോട്ടയം ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച താറാവുകളുമായി സമ്പർക്കം പുലർത്തിയ കർഷകരുടെയും ദേശാടന പക്ഷികളുടെയും രക്തസാമ്പിളുകൾ പരിശോധിക്കാൻ ജില്ല സന്ദർശിച്ച കേന്ദ്ര സംഘം നിർദ്ദേശം നൽകി. പക്ഷിപ്പനി പ്രതിരോധിക്കുന്നതിൽ ജില്ല സ്വീകരിച്ച നടപടികൾ തൃപ്തികരമാണെന്നും ജാഗ്രത തുടരണമെന്നും സംഘം നിർദ്ദേശിച്ചു. മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക വരുത്തിയ വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ നികുതി അടയ്ക്കാനായി സർക്കാർ ഏർപ്പെടുത്തിയ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മാർച്ച് 31 വരെ നീട്ടി. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടികയിൽ നിന്ന് താമസം മാറിയവരും മരണപ്പെട്ടവരുമായ വോട്ടർമാരെ നീക്കം ചെയ്യുന്നതിനായി ഏലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലായി ലഭിച്ച ഓൺലൈൻ അപേക്ഷകളിൽ നോട്ടീസ് ലഭിച്ചവർക്ക് കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ഈ മാസം 11 മുതൽ 14 വരെ തീയതികളിലായി വിചാരണ നടക്കും. കേരള സംസ്ഥാന ഭക്ഷ്യഭദ്രതാ കമ്മീഷൻ സംസ്ഥാന വ്യാപകമായി ജനപ്രതിനിധികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് ഈ മാസം 27 കാസർഗോഡ് തുടക്കമാകും. മന്ത്രി പി തിലോത്തമൻ ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. ഭക്ഷ്യഭദ്രതാ കമ്മീഷൻ ചെയർമാൻ കെ വി മോഹൻകുമാർ, കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ ക്ലാസ് എടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ ചെയർമാൻമാർ, ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സെഷനിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം കമ്മീഷൻ ചെയർമാൻ പങ്കെടുക്കുന്ന പൊതുജന സമ്പർക്ക പരിപാടി നടക്കും. അതിൽ റേഷൻ വിതരണം, റേഷൻ കാർഡ്, സ്കൂൾ അംഗൻവാടി ഉച്ചഭക്ഷണ വിതരണ പദ്ധതി, പട്ടികവർഗ മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച പരാതികൾ ഉന്നയിക്കാം. പൊതുജന സമ്പർക്ക പരിപാടിക്കായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച് കലക്ടറേറ്റ് ചേർന്ന യോഗത്തിൽ എഡിഎം എൻ ദേവിദാസ് അധ്യക്ഷത വഹിച്ചു. കേരള തൊഴിലാളി ക്ഷേമനീതി ബോർഡിന്റെ ഭവന പദ്ധതിയിൽ സ്വന്തമായി ഭൂമിയുള്ള നിർധന തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി 25 ലക്ഷം രൂപ അനുവദിച്ചു. 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ച് ഉത്തരവായത്. പെട്ടിമുടി ദുരിതബാധിതർക്കുള്ള ധനസഹായ വിതരണം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദുരന്തത്തിൽപ്പെട്ട 43 പേരുടെ അനന്തരാവകാശികൾക്കാണ് ധനസഹായ വിതരണം ചെയ്തത്. കോഴിക്കോട് ജില്ലയിലെ CFLTCയിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകാനായി SBI രുചിക്കൂട്ട് കുടുംബശ്രീക്ക് 2 ലക്ഷം രൂപ നൽകി. SBIയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കേരളത്തിലെ വിവിധയിടങ്ങളിൽ ധനസഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീക്ക് തുക കൈമാറിയത്. ഐ ലീഗിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്ത കല്യാണി സ്റ്റേഡിയത്തിലാണ് ഗോകുലത്തിന്റെ ഈ സീസണിലെ ആദ്യ കളി. കോവിഡ് കാരണം 2 ഘട്ടങ്ങളായിട്ടാണ് ഇപ്രാവശ്യം കളി നടക്കുന്നത്. FI ഷീൽഡിന് ശേഷം ടീം കൊൽക്കത്തയിൽ തന്നെ പരിശീലനം തുടരുകയായിരുന്നു. കൊല്ലം ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അമ്മത്തൊട്ടിലുകൾ സ്ഥാപിക്കാനുള്ള പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ സർക്കാരിന് കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം കോവിഡ് വാക്സിനേഷന് സുസജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. അടച്ചിട്ടിരുന്ന ആയുർവേദ റിസോർട്ടുകളും സ്പാകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി. ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവച്ചു. രാജിക്കത്ത് ഉപരാഷ്ട്രപതിക്ക് കൈമാറി.
ഐ ലീഗിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി ചെന്നൈ സിറ്റി എഫ് സിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIR_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.